ഹമാസ് തലവൻ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയതിനു തൊട്ടുപിന്നാലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂട്ടാളികളെയും തിരഞ്ഞ് ഐ ഡി എഫ് വലിയൊരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ കുടുംബത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നൊരു വലിയ ഓപ്പറേഷനാണ് ഐ ഡി എഫ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടെ പുതിയ ഹമാസ് നേതാവിനെ തെരഞ്ഞെടുത്തതായി ലബനീസ് നെറ്റ്വർക്കായ എൽ ബി സി ഐ റിപ്പോർട്ട് ചെയ്യുന്നു. ഖാലിദ് മഷാലാണ് ഇപ്പോഴത്തെ പുതിയ ഹമാസിൻ്റെ തലവനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ഹമാസ് ഏതായാലും സിൻവാറിൻ്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരോട് ഇത് ഹമാസ് സ്ഥിരീകരിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം തന്നെ ഹമാസ് പറയുന്നത് വെടിനിർത്തലിനോ ബന്ദികളെ കൈമാറ്റം ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഒന്നുകൂടി മൂർച്ഛിക്കാനാണ് സാധ്യത എന്ന് ഹമാസ് പറയുന്നു. അതായത് യുദ്ധം ഉടൻ അവസാനിക്കില്ല. ഇതിന് മറുപടിയുമായി ഇസ്രായേലിൻ്റെ ധനമന്ത്രി ബെസാലിൻ സ്ട്രോമോച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ സിൻവാറിൻ്റെ സഹോദരൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ തീർക്കുന്നത് വരെയും, അല്ലെങ്കിൽ ഈ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നവരെ തങ്ങൾ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകും, ബന്ദികളെ ഉടൻ വിട്ടയച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഈ അടുത്ത സമയത്തൊന്നും ഹമാസ് ഇസ്രായേൽ പോരാട്ടം അവസാനിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.